വെൽക്കം ടു ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ചിക്കൻ റോളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അത് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റാം അതിൽ നിന്ന്. ഇപ്പം നന്നായിട്ടെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനെല്ലാം അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് സവാള സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് രണ്ടും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പെപ്പർ പൊടി എൻ്റെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് പിച്ച് എടുത്തിട്ടുണ്ട്. ഞാനൊരു പീസ് മാറ്റി വെച്ചിരുന്നു, കാരണം നോക്കുമ്പോൾ ഒരുപാട് ഉള്ളമാതിരി തോന്നി. അപ്പോൾ ഞാനൊരു പീസ് അതിൽ നിന്ന് ഫ്രൈ ചെയ്തത് ഞാൻ മാറ്റി വെച്ചു. ബാക്കിയുള്ളതാണ് ഞാൻ പിച്ചെടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മല്ലിയില ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ ഫ്ലേവർ. അപ്പോൾ ഞാനത് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിത് ബേസിന് വേണ്ടിയിട്ട് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് 4 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ടത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രബ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നല്ല സോഫ്റ്റ് ബ്രെഡാണ്. അതുകൊണ്ട് ഞാനിത് സ്റ്റീം ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ സോഫ്റ്റ് ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം വരുന്ന സമയത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നൊരു സോഫ്റ്റായി കിട്ടും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്താണ്. 2 സൈഡും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നന്നായിട്ടൊന്നൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്താണ്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിട്ട്, ഒരുപാട് ഫോഴ്സ് ചെയ്ത് പരത്തരുത്, ഒരു സോഫ്റ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക 2 സൈഡും. എല്ലാ ബ്രെഡും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ചൊരു നമ്മുടെ ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ മസാല ഞാനതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനപ്പുറത്ത് ഞാൻ നമ്മുടെ മൈദ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുക. 3 സൈഡും തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ആ തേക്കാത്ത ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പിലൂടെ ഫില്ലിങ് അങ്ങോട്ട് പോരാത്ത വിധത്തിൽ നന്നായിട്ട് ആ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഈ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ആദ്യത്തെ ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനെല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മുട്ടയുടെ വെള്ളയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പൊടിയൊന്നും ഇങ്ങനെ തട്ടിക്കളയാം. എന്നിട്ട് നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. കാരണം ബ്രെഡ് ആയതിൻ്റെ പേരിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, 10 എണ്ണം ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പോൾ നമ്മളിവിടെ ആളിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 6 എണ്ണം ഫ്രൈ ചെയ്യാനെടുത്ത്, ബാക്കി 4 എണ്ണം ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി, അപ്പോൾ കുറേ ദിവസം ഇരിക്കും. ഇനി ഞാൻ ജസ്റ്റ് സൺഫ്ലവറിൽ തന്നെയാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാൻ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ റോൾ ഇട്ട് കൊടുക്കാം. സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഇടണ്ട, അപ്പോൾ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്, ബ്രൗൺ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക്, ടിഷ്യൂ വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ്. നോർമലി നമ്മൾ പരത്തി മൈദ വെച്ച് പരത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ശരിക്കും ആ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് വല്ലാതെ ഓയിലൊന്നും കുടിക്കുകയില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, റോളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.